സംസം വെള്ളം എത്ര മഹത്തരമാണ്. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് വേണ്ടി ആദ്യമായി കടന്നു വന്ന അദ്ദേഹം, കടന്നു വന്ന സമയത്ത് മഹാനുഭാവൻ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തെത്തിയിട്ട് പറഞ്ഞു, ഇനി ഉരീദു അൻ അസ്ലമ യാ മുഹമ്മദ്, മുഹമ്മദ് ഞാൻ മുസ്ലിമാകാൻ ഉദ്ദേശിക്കുന്നു. നബി തങ്ങൾ ചോദിച്ചു, മിൻ ഐന അൻത, നീ എവിടുന്നാ? അപ്പൊ പറഞ്ഞു, മിൻ മക്കത്തൽ മുക്കറമ, മക്കയിൽ നിന്ന് വന്നതാണ്. നബി തങ്ങൾ അന്ന് മദീനയിലാണ്. നബി തങ്ങൾ ചോദിച്ചു, ലം യഅതി കാഫിറത്തും മുൻ അയ്യാമിൻ, കുറച്ച് ദിവസമായിട്ട് വേറൊരു യാത്രാസംഘം ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ മക്കയിൽ നിന്ന്. അന്നൊക്കെ എങ്ങനെയാണ്, ഒരു യാത്രാസംഘം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മദീനയിൽ അറിയും, ഒരു കൂട്ടം ആളുകളോടൊപ്പം. അപ്പൊ ഇവിടുത്തെ ഒന്നും വന്നില്ലല്ലോ, പിന്നെ നീ എപ്പോഴാ എത്തിയത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു മാസമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. മുമ്പൊരു ഒരു മാസം മുമ്പ് ഒരു കാഫിലെ യാത്ര സംഘം വന്ന് അവരോടൊപ്പം വന്നതാണ്. അപ്പൊ നബി ചോദിച്ചു, മാതാ തൈമത്ത മാതാ ശരിബത്ത, നീ എന്താ കഴിച്ചതും കുടിച്ചതും ഒക്കെ? ഒരു മാസം നീ ഇവിടെ നിന്നിട്ട് എന്താ കഴിച്ചത്? അവിശ്വാസിയാണെങ്കിൽ പോലും അവന്റെ ഭക്ഷണ കാര്യങ്ങളിൽ മുത്തുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഇടപെടും. അവിശ്വാസി ആയിട്ടില്ല. അപ്പോ നബി അവനോട് ചോദിക്കും, നീ ഒരു മാസം എന്താ കഴിച്ചതും കുടിച്ചതും ഒക്കെ? അപ്പൊ അവൻ പറഞ്ഞു, ശരിബത്തു മാ സംസമ, സംസം വെള്ളം ഞാൻ കുടിച്ചു. ഫാസമത്തു, ഈ തടി കാണുന്നത് അതിൽ നിന്ന് വെച്ചതാണ്. ജംസം വെള്ളം കുടിച്ചിട്ട് അദ്ദേഹം എന്താണ്, തടിയൊക്കെ വെച്ച് റാഹത്തായി, ഒരു കുഴപ്പവും ഇല്ല, വേറെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ജംസം വെള്ളം എല്ലാ പ്രോട്ടീനുകളും നിറഞ്ഞ, ഇന്നും ശാസ്ത്രലോകം നിരീക്ഷണത്തിനും പരീക്ഷണത്തിനും ഒക്കെ വെച്ചിട്ട് പോലും സർവരും മുട്ടുമടക്കിയ ഒരേ ഒരു വെള്ളം ജംസം വെള്ളമാണ്. ഇന്ന് നിലകൊള്ളുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളവും അത് തന്നെയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം അത് കുടിക്കണം. ശരിക്ക് വയറ് നിറച്ചു കുടിക്കണമെന്ന ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം ഏതാ? പണ്ഡിതന്മാർ പറയുന്നു, അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ്നബ മിംബൈന അസാബിഇ നബിയിൽ മുത്തബ. ഈ ബൈത്ത് ബഹുമാനപ്പെട്ട മഹല്ലി ഇമാം അവിടുത്തെ ഗ്രന്ഥമാകുന്ന കൻസുർ റാഹിബി എന്ന മഹത്തായ ഗ്രന്ഥത്തിന്റെ ഒന്നാം വാല്യം 18-ാമത്തെ പേജില് കല്യൂബി ഒമേർ എന്നുള്ള ഷറഹുണ്ട്. ആ ഷറഹിൽ ഈ ബൈത്ത് ഉണ്ട്. മുമ്പ് പണ്ട് ഇത് പഠിക്കുന്നവരുടെ അടുത്ത് പഠിച്ചു. أفضل المياه ماء قد نبع من بين أصابع النبي المتبع. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് വിരലുകൾക്കിടയിൽ, പവിത്രമായ രണ്ട് വിരലുകൾക്ക്, ഏതാ രണ്ട് വിരൽ? മുസബ്ബിഹ വിരലും അതിനോട് ചേർന്നിട്ടുള്ള നടുവിരലിനോടും ഇടയിൽ നിന്ന് ഒരിക്കൽ സ്വഹാബത്ത് വന്നുകൊണ്ട് വളരെയേറെ വിഷമഗതികൾ അറിയിച്ചപ്പോ നബി തങ്ങളെ, ബുദ്ധിമുട്ടാണ്, വെള്ളമില്ല, പ്രയാസമാണ്, കുളിക്കാനില്ല, നനയ്ക്കാനില്ല, കുടിക്കാനില്ല, ഒന്നുകൊടുക്കാനില്ല, അങ്ങ് സ്നാനം ചെയ്യാനില്ല, വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോ ഉള്ള അല്പ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അതിലേക്ക് പ്രവാചകൻ ഇങ്ങനെ കൈവച്ചപ്പോ അതിൽ നിന്ന് ഇങ്ങനെ നദി പ്രവഹിച്ചു വന്നാണ് പൊട്ടിപ്പുറപ്പെട്ട് വെള്ളം. അതൊരു നദിയായിരുന്നു. അന്ന് കൂടിയിരുന്ന ആയിരത്തോളം സഹാബത്ത് അത് ഉപയോഗപ്പെടുത്തി. അതാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം പണ്ഡിതന്മാർ പറയാം. കാരണം നബിയുടെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അത് അന്നേ ഉണ്ടായിട്ടുള്ളൂ. പിറ്റേ ദിവസം ഉണ്ടോ? ഇല്ല, കഴിഞ്ഞു കഴിഞ്ഞു. അന്നുള്ള സഹാബത്തിന് അത് കിട്ടി. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം അതാ. എവിടുന്ന വന്നത്? അല്ലാഹു അല്ലാഹു കൊടുത്തതാണ്. രണ്ടാം സ്ഥാനം സംസം വെള്ളത്തിനാണ്. കാരണം സംസം എന്ന മഹത്തമായ വെള്ളം അത് ഉത്ഭവിച്ചിട്ടുള്ളത് ഒരഭിപ്രായ പ്രകാരം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ചിറകിട്ടടിച്ചതായ സ്ഥലത്താണ്. ഒരഭിപ്രായ പ്രകാരം ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാലിട്ടടിച്ച സ്ഥലത്താണ്. അപ്പൊ ഒരു പ്രവാചകനിലേക്ക് ചേർത്ത വെള്ളമാണ് സംസം വെള്ളം. ഏറ്റവും ശ്രേഷ്ഠമായത് മുത്തുനബി. കാരണം പ്രവാചകരിൽ ഏറ്റവും ശ്രേഷ്ഠത ആരാണ്? അഷ്റഫുൽ ഖൽഖായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയിൽ നിന്ന് ഉത്ഭവിച്ച വെള്ളമാണ് ഏറ്റവും ശ്രേഷ്ഠത. രണ്ടാമത്തത് ഇസ്മായിൽ എന്ന പ്രവാചകരിന്റെ കാലിട്ടടിച്ച ഭാഗത്ത് നിന്ന് ഉത്ഭവിച്ച വെള്ളം സംസം വെള്ളം. ഭയങ്കര ശ്രേഷ്ഠ ഇന്നുള്ളത്. മൂന്നാമതാണ് സ്ഥാനത്തിനാൽ എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്. സ്ഥാനം കൊണ്ട്, ടേസ്റ്റ് കൊണ്ടല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വലിയ ഹൗദൻ, എനിക്കൊരു ഹൗദുണ്ട്, വലഹൂ മിസാബാൻ, അതിന് രണ്ട് പാത്തികളുണ്ട്. സ്വർഗത്തിൽ നിന്ന് രണ്ട് മനോഹരമായ പാത്തികളുണ്ട്. ആനിയത്തോ അതതുന്നജൂമ, അതിന്റെ കോപ്പകൾ, അതിലേക്കുള്ള കപ്പുകൾ ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രതാരകങ്ങളുടെ എണ്ണങ്ങളാണ്. ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾക്ക് എണ്ണമുണ്ടോ? ഇല്ല. അഥവാ കോടിക്കണക്കിന് കോപ്പകളാണ് അതിലുള്ളത്.
തേനിനേക്കാൾ മധുരമാൻ വെള്ളിയേക്കാൾ വെണ്മയാണ് ആരെങ്കിലും അതിൽ അല്പം കുടിച്ചാൽ പിന്നീട് ഒരിക്കൽ പോലും ഒരു ദാഹമുണ്ടാവുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അത് ഭയങ്കരമാണ് ഹൗദുൽ കൗസർ. പക്ഷെ ശ്രേഷ്ഠത അതിനേക്കാൾ ഏതാണ്? സംസം വെള്ളം പണ്ഡിതന്മാരുണ്ട്. അപ്പൊ അതിന്റെ സംസം വെള്ളം ശരിക്കും കുടിച്ചോ. പിന്നെ സ്ഥാനം നൈൽ നദിയിലെ വെള്ളമാണ്. നൈൽ നദിയിലെ വെള്ളം അത് കഴിഞ്ഞാല് ഏത് കഴിഞ്ഞാല് ഹൗദുൽ കൗസർ കഴിച്ചു. ഏറ്റവും ആദ്യം ശ്രേഷ്ഠതയുള്ളത് തങ്ങളുടെ രണ്ട് വിരലുകൾക്കിടയിൽ നിന്ന് ഉത്ഭവിച്ചു. രണ്ടാമത്തത് മൂന്നാമത്തത് ഹൗദുൽ കൗസർ. അതാ പറഞ്ഞ ശ്രദ്ധയില്ല, ഉറക്കം വരുന്നില്ല. നിർത്തേക്ക് ഇങ്ങനെ ശ്രദ്ധ പോയ അപ്പൊ നിർത്തണമെന്നാണ് ഇങ്ങനെ എന്റെ രീതി. മൂന്നാമത്തത് ഏതാണ്? വീണ്ടും പറയുന്നില്ലേ, വേഗം നിർത്തിയേക്കാം. നൈൽ നദി ഏതാണ് മൂന്നാമത്തത്? പിന്നെ ലോകത്തുള്ള എല്ലാ നദിയും തുല്യമാണ് തുല്യമാണ്. പിന്നെ ലോകത്തുള്ള എല്ലാ വെള്ളവും ഒരേപോലെയാണ്. നമ്മുടെ നാട്ടിൽ വെള്ളം എടുത്താലും എന്റെ നാട് കുമ്മനത്ത് വെള്ളം എടുത്താലും എല്ലാം സമം. ചിലപ്പോ അതിന് മറ്റേ കലർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും, പക്ഷെ ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ ഒരേപോലെ. അതാണ് പറഞ്ഞത് എന്റെ അർത്ഥം. ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും, പക്ഷെ ശ്രേഷ്ഠത ഏതാണ്? ഏറ്റവും ശ്രേഷ്ഠമായത് നബിയിലെ കയ്യിൽ നിന്ന് ഉത്ഭവിച്ചു. രണ്ടാമത്തെ സംസമാണ്. അതുകൊണ്ട് കിട്ടിയ വയറ് നിറച്ചു കുടിക്കണം. അബൂദറുൽ ഗഫാരി നിങ്ങൾ പറയുന്നു, ഞാൻ ഒരു മാസമായിട്ട് അതായിരുന്നു നബിയെ കുടിച്ചത്. ഫാസ്മത്തു, ഞാൻ ഇങ്ങനെ തടിച്ചുപോയി എന്ന് അദ്ദേഹം സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഷഹാദത്ത് കലിമ ചൊല്ലുന്നതിന് മുമ്പ് പറഞ്ഞതായി ഉലമാക്കളുമപ്പെടുത്തുകയാണ്. മനസ്സിലായിക്കോ? സംസം വളരെ മഹത്തമായ വെള്ളമാണ്. 5 ലിറ്റർ ആണ് കിട്ടുന്നത്. കിട്ടി കൊണ്ടുവന്ന് ക്യാനിൽ സൂക്ഷിച്ചു വെച്ചിരിക്കും. ഇപ്പോഴും ഉണ്ട് അതൊരു മൂലയ്ക്ക്. ക്യാൻ പൊടി പിടിച്ചാലും വെള്ളം ഇപ്പോഴും അടിപൊളിയാണ്, സൂപ്പറാണ്. കുടിക്കത്തില്ല. പാപ്പ മരിക്കാൻ കിടക്കുമ്പോ അവസാനം ചൂണ്ടിൽ ഇങ്ങനെ പഞ്ഞിക്കകത്ത് വരച്ചു കൊടുക്കുക. പാപ്പ കുടിക്കും, പാപ്പ കുടിക്കും. അപ്പൊ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് പോലും തികച്ചും കൊടുത്തിട്ടില്ല. അതിന് അവിടുന്ന് തന്നെ കാവ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ട്, ഇത്ര അല്ല. അതുമായിട്ട് വന്നിരിക്കുക, എന്നിട്ട് അതിനകത്ത് ഒഴിച്ചാ കൊടുക്കുക. അല്ലേ, ശരിക്കും കുടിപ്പിച്ചിട്ടുണ്ട്. നാട്ടുകാർ കുടിപ്പിക്കുമ്പോ കുറച്ച് കൊടുത്താൽ മതി. കാരണം ഇല്ല, വലിയ വെച്ച് കുടിച്ചാൽ പിന്നെ അവൻ അങ്ങോട്ട് പോകൂല. ഇതിലെ കഴിഞ്ഞാൽ രാഹത്തായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പോയി. അതിന് നമ്മൾ സ്വന്തം വാപ്പാക്കും ഉമ്മാക്കും പ്രായം ചെന്ന് വാപ്പാക്കും ഉമ്മാക്കും പോലും ശരിക്കും ഒരു ക്ലാസ് കൊടുക്കുന്നില്ല. നല്ല രാഹത്തായിട്ട് കൊടുക്കണ്ടേ? എന്തിനെ മാറ്റി വെച്ചിരിക്കും? മക്കള് പരീക്ഷയ്ക്ക് പോവാൻ സ്കൂളിൽ പോകുന്നു, ഓർമ്മക്കുറവ്, ബുദ്ധിമുട്ട്, പ്രശ്നം. എന്ത് കാര്യത്തിന് സംസം വെള്ളം കുടിക്കുന്നു, അതുകൊണ്ട് രോഗശമനം ഉണ്ടാകും, ആ ലക്ഷ്യം നിറവേറും. സയ്യിദുനാ റസൂലുള്ളാഹി, തേൻ കുടിച്ചാൽ പരിപൂർണമായ രോഗശമനം എന്ന് ഖുർആൻ. എന്നാൽ സംസം വെള്ളം എന്ത് ലക്ഷ്യത്തിന് വേണ്ടി കുടിക്കുന്നു, അതുകൊണ്ട് ഹാസിലാകുമെന്ന് പരിശുദ്ധ തിരുനബി മുഹമ്മദ് റസൂലുള്ളാഹി. രോഗം എന്ന് പറഞ്ഞിട്ടില്ല. എന്ത് ലക്ഷ്യത്തിന് വേണ്ടി കുടിച്ചാലും അവന്റെ ലക്ഷ്യം നിറവേറും. സയ്യിദുനാ റസൂലുള്ളാഹി ഖൈറായതായിരിക്കണം. അല്ലാതെ എനിക്ക് ആ പെണ്ണുമ്പോളെ വളയ്ക്കാൻ തൗഫീഖ് റഹ്മാനെ ഇത്ര ക്ലാസ് കുടിച്ചോണ്ട് രാവിലെ ഇറങ്ങാൻ ബുള്ളറ്റ് കഴിഞ്ഞു, അതല്ല വരുവാൻ. ഖൈറായ ലക്ഷ്യമായിരിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം അള്ളാഹുവിന്റെ റസൂലിന്റെ രണ്ട് വിരലുകൾക്കിടയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഹാബത്തിന് കിട്ടിയതാകുന്ന വെള്ളമാണ്. നദിയുടെ ഉറവ പോലെ നബി തങ്ങളുടെ രണ്ട് വിരലുകൾക്കിടയിൽ നിന്ന്, മുസബ്ബിഹയുടെയും നടുവിരലിന്റെയും ഇടയിൽ നിന്ന് ഉത്ഭവിച്ചതാകുന്ന വെള്ളമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾ വെള്ളത്തിന് വേണ്ടി ദുഃഖിച്ചപ്പോ, വെള്ളത്തിന് വേണ്ടി നബി തങ്ങളോട് ക്ഷണപേക്ഷിച്ചപ്പോ, ഹബീബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉള്ള വെള്ളം കൊണ്ടുവരാൻ പറയുകയാണ്. ഒരു ചെറിയ കുടത്തിൽ വെള്ളമുണ്ട്, അതിലേക്ക് നബി തങ്ങൾ കൈയിറക്കി വെച്ചു. സുബ്ഹാനല്ലാഹ്, സ്വഹാബത്ത് പറയുകയാണ്, അതിൽ നിന്ന് ഇതാ വെള്ളം ഉത്ഭവിക്കുകയാണ്, പുറത്തേക്ക് ഒഴുകുകയാണ്, ഒഴുകുകയാണ്. അന്ന് സ്വഹാബത്ത് മുഴുവനും അതിൽ നിന്ന് കുളിച്ചു, കുടിച്ചു. അവർക്ക് വേണ്ടുന്നത് മുഴുവനും അവർ അതിലൂടെ കൊണ്ടുവന്നു. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം അല്ലാഹുവിന്റെ റസൂലിന്റെ രണ്ട് വിരലുകൾക്കിടയിൽ ഉത്ഭവിച്ച വെള്ളമാണ്. ആ വെള്ളത്തിനാണ് ലോകത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ളത് എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്. ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം അത് കഴിഞ്ഞു പോയി. രണ്ടാമത്തേത് അത് അന്നുണ്ടായിരുന്നുള്ളൂ, അത് നബിയുടെ ആ സമയത്തോടെ അത് കഴിഞ്ഞ് അല്ലാഹ് സ്റ്റോപ്പാക്കി. സ്വഹാബത്തിന് വേണ്ടി മാത്രം, അക്കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം. രണ്ടാമത്തെ ശ്രേഷ്ഠതയുള്ള വെള്ളം, പിന്നെ ശ്രേഷ്ഠതയുള്ള വെള്ളമാണ് സംസം വെള്ളം. പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം ഏതാ? രണ്ടാമത്തത് ഏതാണ്? സംസം വെള്ളം. ഏത് സംസം വെള്ളം? നമ്മൾ ഉംറയ്ക്കൊക്കെ പോയിട്ട് 5 ലിറ്റർ കൊണ്ടുവന്നിട്ട് എന്റെ മൂലയ്ക്ക് കൊണ്ട് തള്ളി വെച്ചിട്ടില്ല. അല്ലാത്ത ജീവിതത്തിൽ കുടിക്കൂല. മരിക്കാറാകുമ്പോഴത്തേക്കും പനിക്കാത്ത മുക്കിയിട്ട് ഇങ്ങനെ വാപ്പാടത്ത് ഉണ്ടെങ്കിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പൊ ഒന്ന് കുടിക്കുക വാപ്പ. ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വാപ്പാക്ക് കൊടുത്തിട്ടില്ല. ആ സംസം വെള്ളം അത് ഇന്നെങ്കിലും വീട്ടിൽ ചെന്നിട്ട് ഒരു ഗ്ലാസ് കുടിച്ചോ, അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരുടെയും പരിപാടി ഇതാണ്. സംസം വെള്ളം ഇച്ചിരി സൂക്ഷിക്കണം, പക്ഷെ ഇത് വീട്ടിലുള്ളവർക്ക് ഒരു നേരവ് കൊടുക്കൂല. അതിന് അവിടുന്ന് തന്നെ ഇങ്ങനെ ചെറിയൊരു ഗ്ലാസും വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുക. യാ അല്ലാ, കാവ കുടിക്കുന്ന ഗ്ലാസ്സാ അത്. അത് പോയിട്ട് ഇവിടെ വന്നിട്ട് യാ അല്ലാ എല്ലാവർക്കും ഇതിനകത്ത് കൊടുക്കുക. വയറ് നിറച്ചു കൊടുക്കൂല വാപ്പാക്കും ഉമ്മാക്കും പോലും. അവസാനം മരിക്കാറായി കിടക്കുമ്പോ വാപ്പ മരിക്കല്ലേ, വാപ്പ ഇച്ചിരി സംസം വെള്ളം കുടിക്കുക. വാപ്പ പഞ്ഞിക്കാത്ത മുക്കിട്ട് ചുണ്ടിലിട്ട് വരയ്ക്കുക, ചുണ്ട് നനച്ചു കൊടുക്കുക. യാ അല്ലാ, 10 വട്ടം വരച്ചു കൊടുക്കുക. അപ്പാണ് വാപ്പാക്ക് ഇച്ചിരി ഇറക്കാൻ തോന്നുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കലുണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ചോ. നിസ്സാരകാരിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം ഇന്ന് കിട്ടുന്നതിൽ വെച്ച് സംസം വെള്ളം ശരിക്കും കുടിച്ചോ. അതല്ലേ സംസം വെള്ളം അവിടെ കിട്ടുമ്പോ വയറ് നിറയ്ക്കണമെന്നാ, സംസം കൊണ്ട് വയറ് നിറയ്ക്കണമെന്നാ. നമ്മളെന്തെയ്യുന്നു, വെച്ചിട്ട് കുടിച്ചു മതി. തണുപ്പുള്ള തണുപ്പില്ലാത്ത ഒക്കെ ഉണ്ട് അവിടെ. എല്ലാം സെപ്പറേറ്റ് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. മക്കത്തും മദീനത്തും പോയത് അല്ലേ? പോയവരൊന്ന് കൈവർത്തിക്കെ, എത്ര പേരുണ്ട്? അൽഹംദുലില്ലാ. പോകാത്തവർക്ക് ഇനി എത്രയും പെട്ടെന്ന് പോകാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഷാബ്സായി പോയിരുന്നല്ലേ, അല്ലാഹു പോകാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ സംസം വെള്ളമാണ് രണ്ടാമത്തെ ശ്രേഷ്ഠത. മൂന്നാമത്തതാണ് ഫൽ കൗസറു, ഹൗദുൽ കൗസർ ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ മൂന്നാമത്തതാണ്. പറയുന്നു അത് ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ മൂന്നാമത്തതാണ്. കാരണം നബിയുടെ വല്യപ്പയാണ് ആര്? ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം. ഇസ്മായിൽ നബി കാലിട്ടടിച്ച സ്ഥലത്തു നിന്ന് ഉത്ഭവിച്ച വെള്ളമാണ് സംസം വെള്ളം. നബി മോശമാക്കിയതല്ല, മറിച്ച് ഹൗദുൽ കൗസർ എന്ന് പറഞ്ഞാൽ തേനിനേക്കാൾ മധുരം, തേനിനേക്കാൾ മധുരം. അഹലാമിനൽ അസലി വഅബിയദു മിനൽ വരിഖി, വെള്ളിയേക്കാൾ നല്ല വെണ്മയുള്ള വെള്ളമാണ്. സയ്യിദുന റസൂലുള്ളാഹി വെള്ളി കണ്ടിട്ട് ചെയ്യാം, നല്ല ഒറിജിനൽ വെള്ളി. ആ വെള്ളിയുടെ അതിനേക്കാൾ വെണ്മയാണ്, നല്ല വെളുപ്പായിരിക്കും. തേനിനേക്കാൾ മധുരമായിരിക്കും, ഭയങ്കര ടേസ്റ്റാണ്. മൻശരിബ മിൻഹാ ലം യദ്മഅ ബഅദഹാ അബദ, ആരെങ്കിലും ഹൗദുൽ കൗസർ എന്ന ഒരു കോപ്പ കുടിച്ചാൽ പിന്നെ ഒരിക്കലും അവന് ദാഹം ഉണ്ടാവൂല. സംസം വെള്ളത്തിന് അങ്ങനെയില്ല, കുടിച്ചാൽ വീണ്ടും ചിലപ്പോ ദാഹം ഉണ്ടാവും. മനസ്സിലായില്ലേ? അതേസമയത്തിന് ഹൗദുൽ കൗസർ ഇങ്ങനെയൊക്കെയുള്ള മഹത്വം. ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ സംസം വെള്ളമാണ് ടോപ്പ്. അതിനേക്കാൾ ഒക്കെ പഠിച്ചു വെക്കണം. മുസ്ലിം സമുദായം അറിഞ്ഞു, ഉലമാക്കൾ പഠിപ്പിച്ചതാണ്. പിന്നെ ഫമിസ്റ നൈലിൻ, പിന്നെ നൈൽ നദിയുടെ വെള്ളമാണ് നാലാമത്തെ ശ്രേഷ്ഠതയുള്ള വെള്ളം. ഏറ്റവും ശ്രേഷ്ഠതയുള്ള നബിയുടെ കയ്യിൽ നിന്ന് ഉത്ഭവിച്ചു, അത് പോയി. ഇനി ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും ടോപ്പ് ഏതാ? സംസം വെള്ളം. പിന്നെ ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ ഹൗദുൽ കൗസർ, പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഇതാ നൈൽ നദിയിലെ വെള്ളം. സുമ ബാക്കിൽ അൻഹുറു, പിന്നെ കുമ്മനത്തുള്ള വെള്ളവും നമ്മുടെ ലീഗ് ജംഗ്ഷനിലുള്ള വെള്ളവും എല്ലാം സമമാണ്. ലോകത്തുള്ള എല്ലാ വെള്ളവും എന്താണ്? സമമാണെന്നർത്ഥം. അപ്പൊ ഈ സംസം വെള്ളം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം ശുദ്ധിയാക്കുന്നത്, നബിയുടെ ഹൃദയം കഴുകാണ്. കാരണം ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം, അതുകൊണ്ട് ഹൃദയം നബി തങ്ങളുടെ കഴുകി. 3 പ്രാവശ്യം ഇങ്ങനെ പലപ്പോഴായി ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസുകൾ കാണാം. എന്തിനു വേണ്ടിയാണ്? അതൊരു യാത്രയ്ക്ക് അല്ലാഹുവിന്റെ അടുത്തോട്ട് പോവാ. അപ്പൊ ഹൃദയം നല്ല സ്ഫുടമായിരിക്കണം റബ്ബിന്റെ അടുക്കലേക്ക് പോവാൻ. ഭയങ്കര യാത്രയാണത്. സത്യത്തിൽ അത് 2 ദിവസം പറയാൻ തന്നെ ഉണ്ട്. അതുപോലെ ഉണ്ട് വിഷയം. ഞാനത് ചുരുക്കി പറയണം, 5 മിനിറ്റിനുള്ളിൽ പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. കാരണം ഈ രാവിന്റെ മഹത്വം നമ്മൾ അറിഞ്ഞിരിക്കണോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
വീട്ടിൽ നിന്ന് റസൂലുള്ളാഹിയുടെ ഹൃദയം കഴുകി ശുദ്ധീകരിച്ചു കൊണ്ട് പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിലേക്ക് കൊണ്ടുപോയാണ്. മസ്ജിദുൽ ഹറാമിലെത്തി റസൂലുള്ളാഹിയോട് പറയുകയാണ്, തവാഫ് ചെയ്യണേ റസൂലേ, പരിശുദ്ധമായ കഅബ തവാഫ് ചെയ്യണേ. وطف بالبيت سبعا يا رسول الله പരിശുദ്ധമായ കഅബ ഏഴ് പ്രാവശ്യം പ്രദർശനം വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി ബറാക് എന്ന കമനീയമാകുന്ന വാഹനത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ ജിബ്രീൽ കൊണ്ടുപോവുകയാണ്. പരിശുദ്ധമായ ഇസ്റാആണ്, ഇസ്റാആണ്. പരിശുദ്ധമായ മക്കയിൽ നിന്ന്, മസ്ജിദുൽ ഹറാമിൽ നിന്ന്, മസ്ജിദുൽ അഖ്സ, അൽ മസ്ജിദുൽ അഖ്സ, ഏറ്റവും വിദൂരത്തുള്ള പള്ളിയാകുന്ന മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്രയാണ്, യാത്രയാണ്, യാത്രയാണ്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഇസ്റായിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈല മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറകനാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു പരിശുദ്ധമായ മക്കയിൽ നിന്ന് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം പ്രയാണം നടത്തിയതാകുന്ന അല്ലാഹുവിനാണ് സർവസ്തുതിയും. അസ്റാ എന്ന് പറഞ്ഞാൽ സറാ, അസ്റാ രാത്രിയിൽ പ്രയാണം നടത്തുക, രാത്രിയിൽ യാത്ര ചെയ്യുന്നതിനാണ് ആ പദപ്രയോഗം ഉണ്ടാകുന്നത്. ലൈലൻ എന്ന് പറഞ്ഞാൽ നക്രയായിട്ടാണ് പ്രയോഗിച്ചത്. അല്ലയിൽ അലിഫും ലാമും കൂടി ചേർത്തിട്ടാണ് എങ്കിൽ രാത്രി മുഴുവനും എടുത്തു ആ യാത്രയ്ക്കെന്ന് വരും. അങ്ങനെയല്ല, ലൈലൻ രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഇതേ രാത്രിയിൽ വളരെ കുറഞ്ഞ സമയത്തിന് വിസലാലി സുമതങ്ങൾ കളാമാടെ വീട്ടിൽ വിശ്രമിച്ചതാ, വിസലാലി സുമതങ്ങളും കൊണ്ട് ഒറ്റ പോക്ക് നേരം മക്കത്തിൽ നിന്ന് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക്. ആ കാലഘട്ടത്തിൽ, അന്ന് നബിയുടെ കാലഘട്ടത്തിൽ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോകണമെങ്കിൽ 40 ദിവസം എടുക്കും, 40 ദിവസം എടുക്കും. പക്ഷെ പോയിട്ട് വന്നതാ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്. അവിടം വരെ അല്ല, അവിടുന്ന് പിന്നെ അങ്ങോട്ട് പോയി. സുബ്ഹാനല്ലാഹ്, കുബ്ബത്തു സുഹറായിൽ നിന്ന് തൊട്ടടുത്തുള്ളതാകുന്ന കുബ്ബയിൽ നിന്ന് പാറപ്പുറത്തു നിന്ന് ഒരൊറ്റ പോക്ക് നേരെ അല്ലാഹുവിന്റെ ഹളറത്തിലേക്ക്, അല്ലാഹയെ പോയി കണ്ട് തിരിച്ച് നേരെ ഇവിടെ വന്നു. ആള് സുബ്ഹാനല്ലാഹ് തിരിച്ചെത്തി. അതാണ് യാത്ര. അതെന്നാ നടന്ന? അത് ഈ രാത്രിയിലാണ്. തങ്ങൾ ഇതാ മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തുകയാണ്. ഹബീബായി നബി തങ്ങളെ പറയുകയാണ്, റഅയ്തു മൂസാ യുസല്ലീ ഫീ ഖബ്രിഹി ഇന്ദ കസീബിൽ അഹ്മർ, പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ പരിസരത്തുള്ളതാകുന്ന ചുവന്ന കുന്നിന്റെ താരത്തുള്ളതാകുന്ന പരിശുദ്ധമായ പള്ളിയുടെ ചാരത്തുള്ളതായ മഖാമിൽ ബഹുമാനപ്പെട്ട മൂസാ നബി നമസ്കരിക്കുന്നു. ഞാൻ എന്നെ കണ്ണുകൊണ്ട് കാണുകയാണ്. റൈത്തു മൂസാ യുസല്ലി ഫീ ഖബ്രിഹി, മൂസാ നബി നമസ്കരിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ഞാനിതാ മസ്ജിദുൽ അഖ്സയിലെ എത്തി. ഞാനിതാ 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. എന്റെ പിന്നിലിതാ അമ്പിയാക്കൾ മുഴുവനും വന്ന് നിൽക്കുകയാണ്. എല്ലാ അമ്പിയാക്കളെയും പിന്നിലാക്കി ഞാൻ അവരുടെ മുന്നിൽ ഇമാമത്ത് നിന്നുകൊണ്ട് 2 റക്അത്ത് നമസ്കാരം നിർവഹിക്കുകയാ. അതിന്റെ അർത്ഥം അല്ലാഹുവിന്റെ റസൂലിനെ ആദരിക്കുകയാണ്, ആദരിക്കുകയാണ്. ദുഃഖിച്ചിരുന്നതാകുന്ന പ്രവാചകരെ, ദുഃഖിച്ചിരുന്നതാകുന്ന പ്രവാചകരെ, ഇതാ ഒരു ആദരവിന് സാക്ഷ്യം വഹിക്കുകയാണ്. അമ്പിയാക്കളുടെ നേതൃത്വമാണ് തങ്ങൾ, സയ്യിദുൽ അമ്പിയാ, സർവ അമ്പിയാക്കളുടെ നേതൃത്വമാണ്. അതുകൊണ്ട് തങ്ങൾ അവർക്ക് ഇമാമത്തായി നിന്നുകൊണ്ട് 2 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുന്നു. അവിടെ നിന്ന് തൊട്ടടുത്തുള്ളതാകുന്ന കുബ്ബത്ത് സുഹ്റയിൽ നിന്ന് അല്ലാഹു റസൂൽ ഒരു യാത്ര തിരിക്കുകയാണ്. ഖുറാഖ് എന്ന വാഹനത്തിൽ ഒരൊറ്റ യാത്രയാണ്. സുബ്ഹാനല്ലാഹ്, ഒന്നാം ആകാശത്ത് എത്തിയപ്പോ ബഹുമാനപ്പെട്ട ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനെ സ്വാഗതം അരുളുകയാണ്. മർഹബാ ബിന്നബി സ്വാലിഹ് വല്ലിബിനി സ്വാലിഹ്, സ്വാഗതം, സ്വാഗതം, സ്വാഗതം. രണ്ടാം ആകാശത്തേക്ക് എത്തിയപ്പോ ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി സ്വലാം,
ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം സ്വാഗതമരുളുകയാണ്, സ്വാഗതമരുളുകയാണ്, രണ്ടുപേരും കൂടി സ്വാഗതമരുളുകയാണ്. അവിടെ നിന്ന് ഭൂതാകാശത്തേക്ക് കയറുകയാണ്. മൂന്നാൻ ആകാശത്തേക്ക് എത്തിയപ്പോ അവിടെ അതാ വാതിൽ തുറക്കാൻ പറഞ്ഞു. ആരാണെന്ന് ചോദിച്ചു, ജിബ്രീലാണെന്ന് പറഞ്ഞു. ഓരോ കവാടത്തിങ്കിലും ചോദ്യമുണ്ട്, മറുപടിയുണ്ട്. അവിടെയെല്ലാം മറുപടി കൊടുത്തു, എന്റെ കൂടെയുള്ളത് മുഹമ്മദാണ്. വാതിലുകൾ തുറക്കപ്പെടുകയാണ്. കാരണം ഈ വാതിലുകൾ പടക്കപ്പെട്ടത്, ഈ ആകാശ സീമകളെ പടക്കപ്പെട്ടത്, അനന്തകോടി നക്ഷത്ര താരകങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത് ഈ പ്രവാചകർക്ക് വേണ്ടിയാണ്, പ്രവാചകർക്ക് വേണ്ടിയാണ്, ഈ മുഹമ്മദ് എന്ന നാമധേയത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തുറക്കാത്ത വാതിലുകളില്ല, തുറക്കാത്ത കവാടങ്ങളില്ല. എല്ലാ കവാടങ്ങളിലും മലക്കുകളും മലക്കുകളും നിന്നുകൊണ്ട്, പ്രവാചകന്മാർ നിന്നുകൊണ്ട് സാക്ഷ്യം വഹിക്കുകയാണ്. അവരിതാ സ്വാഗതമരുളുകയാണ്. മൂന്നാം ആകാശത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം സ്വാഗതമരുളുകയാണ്, സ്വാഗതം പറയുകയാണ്. നാലാൻ ആകാശത്ത് ഇദ്രീസ് നബി അലൈഹിസ്സലാം സ്വാഗതമരുളുകയാണ്. അഞ്ചാൻ ആകാശത്ത് ഹാറൂൻ നബി സ്വാഗതമരുളുകയാണ്. ആറാൻ ആകാശത്ത് മൂസാ നബി സ്വാഗതമരുളുകയാണ്. ഏഴാൻ ആകാശത്ത് ഇബ്രാഹിം നബി സ്വാഗതമരുളുകയാണ്. ഓരോ പ്രവാചകന്മാരും മർഹബാ മർഹബാ ബിൻ നബി സാലിഹായ പ്രവാചകരെ, കടന്നു വരണേ, കടന്നു വരണേ. എല്ലാവരും സ്വാഗതമരുളുകയാണ്. ഏഴ് ആകാശങ്ങൾ കഴിഞ്ഞു, വീണ്ടും ഇതാ പ്രയാണം നടത്തുകയാണ്. കൂടെ ജിബ്രീലുണ്ട്. ഖുറാക്കെന്ന വാഹനത്തിലാണ് യാത്ര. ആലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂത്തും കഴിഞ്ഞ് അതാ പരിശുദ്ധമായ പ്രവാചകനുമായി പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയുടെ പരിസരം എത്തിയപ്പോ ജിബ്രീല് നിൽക്കുകയാണ്. ജിബ്രീല് നിൽക്കുകയാ. ജിബ്രീല് പറയുകയാണ്, നബിയെ ഇനി എനിക്കങ്ങോട്ട് പ്രവേശനമില്ല. കടക്കുക പ്രവാചകരെ, തങ്ങളെ യാത്ര പോകൂ, എനിക്കിവിടെ വരെ പരാ പറ്റുകയുള്ളൂ. ഇനി അങ്ങോട്ട് വന്നാൽ എന്റെ ചിറകുകൾ കരിഞ്ഞു പോകും. നബിയെ തങ്ങൾക്ക് പോകാം, തങ്ങൾക്ക് പോകാം. അതിന് പാകപ്പെടുത്തിയിരിക്കുകയാണ് തങ്ങളുടെ ഹൃദയം, അതിന് പാകപ്പെടുത്തിയിരിക്കുകയാണ് തങ്ങളുടെ ശരീരം. കടന്നു പോകണേ റസൂലേ, കടന്നു പോകണേ റസൂലേ. അല്ലാഹുവിന്റെ റസൂലെ പേടിക്കാതെ പോയാണ് ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സംഹാരകർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബിനെ നേരിട്ട് കാണുകയാണ്, കാണുകയാണ്. فكان قاب قوسين او ادنى فاوحى الى عبده ما اوحى ما كذب الفؤاد ما راى افتمارونه على ما يرى لقد رآه نزلة أخرى عند سدرة المنتهى عندها جنة المأوى إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى لقد رأى من آيات ربه الكبرى പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നജ്മിലൂടെ ആ രംഗം വിശദീകരിക്കുകയാണ്. അല്ലാഹുവുമായി അടുക്കുകയാണ്. അമ്പ് വില്ലിലേക്ക് ചേർന്നിരിക്കുന്നത് പോലെ അല്ലാഹുവും റസൂലും അടുക്കുകയാണ്, അടുക്കുകയാണ്, പരസ്പരം സംസാരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ യാത്രയുടെ പര്യവസാനം മുത്തുനബിയുടെ കൈകളിലേക്ക് നൽകിയതാണ് പരിശുദ്ധമായ നമസ്കാരം. ആ നമസ്കാരം 50 വക്കത്ത് കൊടുത്തു. അതുമായി താഴേക്കിറങ്ങിയ മുത്തുനബി അതാ പരിശുദ്ധ മൂസാ നബിയെ കാണുകയാണ്. ആറാൻ ആകാശത്ത് കൊണ്ടു മൂസാ നബി പറയുകയാണ്, നിന്റെ സമുദായത്തിന് 50 വക്കത്ത് കഴിയില്ല നബിയേ, തിരിച്ചു പോകണേ റസൂലേ. ചുരുക്കാൻ പറയണേ അള്ളാഹുവിനോട്, അള്ളാഹുന്റെ റസൂല് തിരിച്ചു പോവുകയാണ്. 9 പ്രാവശ്യം തിരിച്ചയക്കുകയാണ്. 5 വക്കത്ത് വീതം കുറച്ചു കുറച്ച് അവസാനം 5 വക്കത്താക്കിയിരിക്കുകയാണ്. 50 വക്കത്ത് കൊടുത്ത നമസ്കാരം 5 വക്കത്താക്കി ചുരുക്കിയിട്ട് വീണ്ടും നബി തങ്ങൾ ഇറങ്ങുമ്പോ മൂസാ നബി പറയുകയാണ്, മുഹമ്മദേ
നിന്റെ സമുദായത്തിന് കഴിയുകയില്ല മുഹമ്മദ്, ഒന്നുകൂടി തിരിച്ചു പോകണേ. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, എനിക്ക് ലജ്ജയാണ്, എനിക്ക് ലജ്ജയാണ് മൂസാ നബി. അള്ളാഹുവിന്റെ അടുക്കൽ 9 പ്രാവശ്യം പോയിട്ട് മടങ്ങി വന്നവനാണ്. ഒന്നുകൊണ്ട് ഞാൻ തിരിച്ചു പോകും, എന്റെ സമുദായത്തിൽ ഇത് കൃത്യമായി അനുഷ്ഠിക്കുന്നവരുണ്ടോ അവർക്ക് തീർച്ചയായും അള്ളാഹുവിനെ കാണാൻ പറ്റുമേ എന്ന്. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പിനെ നേരിട്ട് റസൂലുള്ള കണ്ട രാത്രിയാണ് ഈ രാത്രി. ലോകത്തുള്ളതാകുന്ന സർവ നക്ഷത്രങ്ങളും ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും മുഴുവനും പ്രകാശത്താൽ പ്രജ്വലിച്ച രാവാണ് ഈ രാവ്. സജദ കർതി ഹേ ജിസേ സഹർ ഓഹേ ആജ് കീ രാത്. ഏതൊരു പ്രഭാതമാണോ പ്രദോഷത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്തിട്ടുള്ളത്, അത് ഈ രാത്രിക്കാണ്, ഈ രാത്രിക്കാണ്, ഈ രാത്രിയുടെ മുന്നിലാണ് നാളത്തെ പകൽ സുജൂദ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ രാത്രിയുടെ മഹത്വം ചെറുതല്ല, ഈ രാത്രി മറ്റു രാവുകളേക്കാൾ ശ്രേഷ്ഠമുള്ളതാണ്. അർശിന്റെ ഉടമസ്ഥനായ പടച്ചറപ്പിലേക്ക് നീ ഒരു ചാണെടുത്താൽ അള്ളാഹു നിന്നിലേക്ക് ഒരു മുഴമെടുക്കുന്നവനാണ്. ഈമാനിന്റെ പ്രഭു വെച്ചുകൊണ്ട് നമസ്കരിക്കാൻ കടന്നു വരുന്ന ചെറുപ്പക്കാരാ സോദര, അള്ളാഹു നിന്നിലേക്ക് അടുക്കുകയാണ്, അടുക്കുകയാണ്. ഇതാണ് പരിശുദ്ധമായ മിഅ്റാജിന്റെ രാവ്, ഇത് പവിത്രമായ രാവാണ്. മുൻകഴിഞ്ഞു പോയ മഹത്തുക്കൾ, ഔലിയാക്കൾ, അംബിയാക്കൾ, മഹത്തുക്കൾ എല്ലാവരും ഈ രാവിനെ ബഹുമാനിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. ഇജാബത്തുള്ള രാവാണ്, ദുആഇന് ഉത്തരം ലഭിക്കുന്ന രാവാണ്. അതുകൊണ്ട് സഹോദര സഹോദരി, ഈ പരിശുദ്ധമായ രാവിൽ ഒരുമിച്ചുകൂടാ സൗഭാഗ്യം ലഭിച്ചവരെ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. ഈ രാവിലെ പടച്ചറബിന്റെ ദീനിന് വേണ്ടി അള്ളാഹുവിന്റെ മജ്‌ലിസിൽ ഒരുമിക്കാൻ പടച്ചറബ് നിങ്ങൾക്ക് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ റിലീസിന്റെ പടങ്ങൾ തേടിക്കൊണ്ട് ലൂസിഫറെ കാണാൻ വേണ്ടി തിയേറ്ററിൽ ഇടിച്ചു തുന്നുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരില്ലയോ, സഹോദരന്മാരില്ലയോ, അവരിൽ നിന്ന് വിഭിന്നമായി ഇൽമിന്റെ സദസ്സിലേക്ക് നിനക്ക് വരാൻ അള്ളാഹു നിന്നെ തിരഞ്ഞെടുത്തില്ലയോ, ഇതൊരു ചെറിയ തൗഫീഖല്ല അല്ലാഹ്, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ റബ്ബേ, നീ കബൂലാക്കണേ അല്ലാഹ്. ഹബീബായ നബിതങ്ങൾ അല്ലാഹുവിനെ കണ്ട് തിരിച്ചു വരുമ്പോ നമ്മുടെ കൈകളിലേക്ക് നൽകിയ നമസ്കാരം നീ ചിട്ടവച്ചോ? 5 വഖത്ത് നമസ്കാരം സുബഹിയും ളുഹറും അസറും മഗ്‌രിബും ഇശാവും കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ? അല്ലാഹുവിനെ നേരിട്ട് നിനക്ക് കാണാമെന്ന്. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീക് നൽകട്ടെ. മൻ സറഹു അൻ യൽഖല്ലാഹ അസ്സ വജല്ല ഫലിഹാഫിള അലൽ സലവാത്തുൽ ഖംസ. 5 വഖത്ത് നിസ്കാരം നിലനിർത്തിയാൽ ആരെ കാണാം? ആരെ കാണാം? അല്ലാഹുവിനെ കാണാം. കാരണം ഇത് അല്ലാഹുവിനെ നേരിട്ട് കണ്ട ഒരു പ്രവാചകൻ കൊണ്ടുവന്നതാണ് എന്ത്, ഈ നിസ്കാരം. എന്തിനെന്തിന് ഈ ഉമ്മത്തിന് അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഒരു നിസ്കാരം നൽകുക. അല്ലാഹു തൗഫീക് നൽകട്ടെ. എടാ, ഈ ലോകത്ത് ഏറ്റവും സൗന്ദര്യവാൻ ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി. ആ നബിയെ സൃഷ്ടിച്ചത് ആരാ? ആരാണ്? അല്ലാഹു. അപ്പൊ അല്ലാഹു എത്ര വലിയ സൗന്ദര്യവാനായിരിക്കും? ചിന്തിക്കും. നീ ചിന്തിക്കാത്തതെന്താ? നീ സിനിമാ നടനെ കണ്ടിട്ട് ഓ എന്തൊരു ഗ്ലാമർ, ഇത് മേക്കപ്പ് ചെയ്തേക്കല്ലേ? 6 മണിക്കൂറായിട്ട് ഡ്രൈവർ റൂമിൽ നിന്ന് ഇറങ്ങുന്നില്ല, മേക്കപ്പ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഈ കോലത്തിലായത്. യഥാർത്ഥ രൂപം കണ്ട പേടിക്കുമല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള ഒരു വ്യക്തി കഴിഞ്ഞു പോയിട്ടില്ല, ഇനി വരാനുമില്ല. ഏറ്റവും വലിയ സൗന്ദര്യം ആ പ്രവാചകരെ സൃഷ്ടിച്ച അല്ലാഹുവിന് എത്ര വലിയ സൗന്ദര്യം ഉണ്ടായിരിക്കും. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര സംഭവമായിരിക്കും അല്ലേ. മുമ്പ് ഞാൻ ലക്ഷദ്വീപിൽ പോയിട്ട് ഒരു 3-4 കിലോമീറ്റർ ദൂരോട്ട് പോയിട്ട് അവരിങ്ങനെ ഡൈവിങ് നടത്തും വെള്ളത്തിനടിയിലോട്ട്. ചെയ്തവരുണ്ടോ? ലക്ഷദ്വീപിൽ പോകുമ്പോ കവരത്തി ദ്വീപിൽ പോയിട്ടെ അവിടുത്തെ ചെറുപ്പക്കാരൊക്കെ ഒരു നിർബന്ധം നമ്മളെ വെള്ളത്തിൽ മുക്കണം. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, എന്നോട് പറഞ്ഞ ഉത്സാഹം പോയി നോക്കൊരു വേറെ ലോകമാണ്.
അങ്ങനെ ലാസ്റ്റ് അവര് ചെയ്ത് ചെയ്തിട്ട് വെള്ളത്തിനടിയിലോട്ട് നമുക്ക് യൂണിഫോം ഒക്കെ നൽകി വേറെ ആളും കൂടെ വരും, അല്ലെങ്കിൽ നമ്മളെപ്പം വൈകിട്ടായെന്ന് ചോദിച്ചാൽ അല്ലാത്ത അങ്ങനെ വെള്ളം കടലിലാണ്, വേറെവിടെയല്ല, വല്ല തിമിങ്കലം വിഴുങ്ങിയാ തീർന്നു, പിന്നെ വാതും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല. യാള്ള നേരെ കൊണ്ടുവന്ന് വെള്ളത്തിലിറക്കാൻ ഇവരൊരു സ്പീഡ് ബോട്ടിൽ അങ്ങനെ കൊണ്ടുപോകും, 2-3 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും അതൊക്കെ ഇറക്കി വിടുക. ഒരാൾ കൂടെ വരും, നമ്മളെ പുറകെ പിടിച്ച് ഗൈഡ് ചെയ്തിട്ട് ഇങ്ങനെ വെള്ളത്തിനടിയിലോട്ട് കൊണ്ടുപോകും. നമ്മൾ ഈ അക്വേറിയത്തിൽ കിടക്കുന്ന കളർ മത്സ്യങ്ങളില്ലേ, അതിന്റെ ഒരു ബഹർ ലോകത്തേക്ക് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാണ്. നമ്മൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ചാനലൊന്നുമില്ല, നമ്മൾ കരുതും വേറെ എവിടെ എത്തിയിട്ടുണ്ട്. ഓക്സിജനൊക്കെ ഉണ്ട് പ്രത്യേകം വായു കൂടെ, പുറത്തെല്ലാം കെട്ടിവെച്ചിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് വലിച്ചില്ലെങ്കിൽ യാള പിന്നെ എഴുന്നേറ്റ് വരുന്ന വേറെ ആളായിരിക്കും. അതൊക്കെ ആദ്യം ഇവർ പഠിപ്പിച്ചിട്ടാണ് അങ്ങോട്ട് വിടുക. ഇതിങ്ങനെ വലിക്കുന്നതുകൊണ്ട് സംഭവം പിന്നെ നമ്മൾ വേറെ ഏതോ ലോകത്ത് തന്നതുപോലെയാണ്. അപ്പോഴാണ് കടലിനടിയിലുള്ള അത്ഭുതങ്ങളൊക്കെ, അതൊക്കെ ഒരു ലോകമാണ്. അതിങ്ങനെ 1 മണിക്കൂറോളം നമ്മളിങ്ങനെ അരമണിക്കൂർ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോകും, ഇങ്ങനെ എല്ലായിടത്തും കൊണ്ടുപോകും. അതൊരു ഭാഗമാണ്. അതിന് കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോയാൽ വേറെ ഏരിയ ഉണ്ട്, തിമിങ്കലമൊക്കെ നമ്മളെ നക്കും, അങ്ങനത്തെ ഏരിയ ഉണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകില്ല. ഇത് ഈ ഭാഗത്ത് മാത്രം, ഇവിടെ നല്ല കളർ മത്സ്യങ്ങളാണ്, ഭയങ്കര കളർ മത്സ്യങ്ങളാണ്. അപ്പൊ ഈ ലോകം അത്തരത്തിലുള്ള അതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ എത്തുമ്പോൾ അടച്ചവനെ എത്ര വലിയ സൃഷ്ടിപ്പാണ് അള്ളാഹു സുബ്ഹാനഹു വതാല സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ വസ്തുക്കളെയൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിനെ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന വസ്തുക്കളൊക്കെ ഭയങ്കരമാണ്, ഭയങ്കര സൗന്ദര്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇതിനൊക്കെ സൃഷ്ടിച്ച അള്ളാഹു എത്ര സൗന്ദര്യവാനാ, എന്താ നീ അത് ചിന്തിക്കാത്തത്? ഇന്നല്ലാഹു ജമീഉൻ യുഹിബ്ബുൽ ജമാൽ സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹു സൗന്ദര്യവാനാണ്, ഭയങ്കര സൗന്ദര്യവാൻ. ആ അള്ളാഹുവിനെ ഒന്ന് കാണണ്ടേ, അതല്ലേ നിനക്ക് ഏറ്റവും വേണ്ടത്. നാളെ രാവിലെ ഇവിടെ ഒരു സിനിമാ നടൻ വരുന്നു, കട ഉൽഘാടിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നീ ഇന്ന് രാത്രി പോലും പോവില്ല, അവിടെ പാവിരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ പോവില്ല അല്ലേ. റസൂലുള്ള വരുന്നതെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അള്ളാഹുവിനെ കാണാൻ നീ എന്താ പ്രയത്നിക്കാത്തത്? നീ എന്താ പ്രയത്നിക്കാത്തത്? നിനക്ക് അല്ലയെ കാണണോ? നീ 5 വക്കത്ത് നമസ്കാരം ചിട്ട വെച്ചാൽ മതി സയ്യിദുനാ റസൂലുള്ളാഹി. അതിനായി നിസ്കാരം നൽകിയിട്ടുണ്ട്. അതാണ് ഈ രാവിന്റെ മഹത്വം. ഈ രാവിന്റെ മഹത്വം അതാണ്. ഇത് കാലികമായൊരു വാദമാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് കേറ്റി പറഞ്ഞത്. കാരണം ഈ രാത്രിയിൽ അത് പറയാതെ പോകൽ എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ളതാണ്. അള്ളാഹു നമുക്ക് നാഫിയായിൽ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ.